വചന പ്രഭാതത്തിലൂടെ. വചനം പ്രഭാതത്തിൽ ധ്യാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ വന്ദനം. 40-ാം സങ്കീർത്തനം 1-ാം വാക്യം നമുക്ക് ബൈബിൾ തുറന്ന് വായിക്കാം. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. മനുഷ്യൻ്റെ കാത്തിരിപ്പും ദൈവത്തിൻ്റെ ചായ്വും. ദൈവം ചാഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഒന്ന് ഭാവന കാണാൻ പറ്റുമോ? ഈ കമുക് അഥവാ അടയ്ക്കാമരം എന്ന് പറയുന്ന ഒരു വൃക്ഷം എന്ന് പറയാം, അതുണ്ട്. അത് 1 ഏക്കർ 2 ഏക്കറൊക്കെ സ്ഥലത്ത് നടുന്ന രീതി ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറവാണ്. അന്ന് ഒരടയ്ക്കാമരത്തിൻ്റെ മുകളിൽ അഥവാ കമുകിൻ്റെ മുകളിൽ കയറി അടയ്ക്ക അല്ലെങ്കിൽ പാക്ക് എന്ന് പറയുന്ന സാധനം പറിച്ച് താഴേക്കിട്ട ശേഷം അയാൾ അതേ മരത്തിലിരുന്നുകൊണ്ട് ഒന്നാടും, ആടി ആടി ചെന്നിട്ട് അടുത്ത കമുകയിലേക്ക് ചാടിപ്പിടിക്കും. അങ്ങനെ 100 കമുക് ഉണ്ടെങ്കിൽ ഒരെണ്ണത്തെ കയറിയിട്ട് 99-ാമത്തെ കൂടെ അയാൾ ഇറങ്ങി വരും. ഏകദേശം ഒരേ അകലത്തിൽ നട്ടിരിക്കുന്ന തോട്ടത്തിലേ പറ്റുള്ളൂ. എന്താ അതിൻ്റെ ടെക്നിക്ക് എന്നറിയാമോ? കമുക് ചാഞ്ഞു വരും. ആശയം വ്യക്തമായോ? പക്ഷേ പ്ലാവ് ചാഞ്ഞു വരികയില്ല, തേക്ക് ചാഞ്ഞു വരികയില്ല, ആഞ്ഞില് ചാഞ്ഞു വരികയില്ല. പ്ലാവെ ചക്ക കിടപ്പുണ്ട്, പ്ലാവിൻ്റെ കൊമ്പ് ചായ്ച്ചിഞ്ഞ് പറിക്കാൻ പറ്റുമോ? പറ്റുകയില്ല, കയറി പറിക്കണം. അപ്പം ബലമുള്ളത് ചാഞ്ഞു വരില്ല, ബലഹീനത ഉള്ളത് മാത്രമേ വളഞ്ഞു കൊടുക്കത്തുള്ളൂ. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയും. ചില മനുഷ്യരെക്കുറിച്ച് പറയും അവൻ ഫ്ലെക്സിബിളല്ലെന്ന്. എന്നിട്ട് ദൈവത്തെക്കുറിച്ച് ഒരു ഗുഡ് ന്യൂസ് ഞാൻ നിങ്ങളോട് പറയുകയാണ്, അവൻ ഫ്ലെക്സിബിളാണ്. അപ്പോൾ ഒരു ചോദ്യം, ദൈവം അങ്ങനെ ഫ്ലെക്സിബിളാണെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമോ? സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ പറ്റുമോ? സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമോ? പക്ഷെ ഈ വാക്യത്തിൽ ദൈവം ചാഞ്ഞു വരിക, ദൈവം ചാഞ്ഞു വരിക. എന്താ ദൈവം ചായാനുള്ള കാരണം നമുക്ക് മനസ്സിലായോ? ചില മനുഷ്യർ ദൈവത്തിന് വേണ്ടി ചില ദിവസങ്ങളായിട്ട് കാത്തിരിക്കുക മാത്രമല്ല നിലവിളിക്കുക. അപ്പോൾ മനുഷ്യൻ്റെ കാത്തിരിപ്പും മനുഷ്യൻ്റെ നിലവിളിയും ദൈവത്തെ വളയ്ക്കും. ഇതിനകത്തൊരു അഭിപ്രായ വ്യത്യാസം വരും. അഭിപ്രായ വ്യത്യാസം ഉള്ളവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. അതിന് ഈ തിയോളജിക്കൽ സെമിനാരിലൊക്കെ പഠിപ്പിക്കുന്ന ഈ വിഷയത്തിലൊക്കെ PhD ഉള്ളവരുമായിട്ട് തർക്കിച്ച് ഉത്തരം കണ്ടെത്തിക്കോണം. ഞാൻ ഒരു മിനിമം പഠനമേ നടത്തിയിട്ടുള്ളൂ. എന്നിട്ട് വിശ്വാസികളെ സഭാശുശ്രൂഷ ചെയ്യുക, പാപത്തിൽ ജീവിക്കുന്നവർക്ക് സുവിശേഷത്തിൻ്റെ വെട്ടം കാട്ടിക്കൊടുക്കുക, ഇതാണ് എൻ്റെ ജോലി. അപ്പം അതുകൊണ്ട് ഞാൻ തർക്കശാസ്ത്രത്തിലോട്ടൊന്നും പോകത്തില്ല. അത്യാവശ്യം ചോദിക്കുന്നവർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കും. ഇന്നൊരു സഹോദരി ഒരു സംശയം ഫോണിൽ കൂടെ ചോദിച്ചു, അതിന് ഉത്തരം ഫോണിൽ കൂടെ പറഞ്ഞു കൊടുത്തു. ഓക്കെ, നമ്മുടെ വിഷയം, മനുഷ്യന് ദൈവത്തെ വളയ്ക്കാമോ? എത്ര ഉദാഹരണം വേണം? അന്ധനായ മനുഷ്യൻ, അവൻ്റെ പേര് ബർത്തിമായി, തിമായി എന്നവൻ്റെ അപ്പൻ്റെ പേര്. ഈ മനുഷ്യൻ വഴിയിലൊരു തോർത്ത് വിരിച്ചിട്ട് വല്ലൂം തരണേന്ന് പറയുന്ന ആളാണ്. അയാൾ ഒരൊറ്റ വിളി വിളിച്ചു, ദാവീദ് പുത്രാ, യേശുവേ, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ കർത്താവ് നിന്നു. അപ്പോൾ യേശു ആരാ? സർവശക്തൻ.
ശക്തനാണ്. അവൻ എടുത്ത് വെച്ച സ്റ്റെപ്പ് അവൻ പുറകോട്ട് വെച്ചു, മുമ്പോട്ട് പോയ കാല് പുറകോട്ട് വെച്ചിട്ട് റൈറ്റ് അബൌട്ട് ആൻഡ് തിരിക്കും. അപ്പോഴത്തേനും ആളുകളെല്ലാം കൂടെ കൂടി അവൻ്റെ ഇടയ്ക്ക് ചെന്ന് പറഞ്ഞു, നോ നോ നോ, ഡിസ്റ്റർബ് ചെയ്ത് ഡിസ്റ്റർബ് ചെയ്ത് യേശുവിനെ ഡിസ്റ്റർബ് ചെയ്യരുത്, യേശുവിനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞ് യേശുവിൻ്റെ കുറേ പ്രൊട്ടക്ടൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഉപജാപക വൃന്ദങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ. അവരൊന്നും നമ്മൾ നിർത്തിയിട്ടല്ല, നമ്മുടെ പുറകെ കൂടിയിരിക്കുന്നവരാണ്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാന്ന് പറഞ്ഞ് നിൽക്കുക. എൻ്റെ അടുത്തൊക്കെ എന്നെ കാണാൻ വരുന്ന ആളുകളോട് പണ്ടൊരുക്കി എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആൾ പറഞ്ഞു, പുള്ളിയെ കാണാനൊക്കെ ഭയങ്കര പാടാ കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടേ, ഞാൻ നിർത്താൻ പോവുകയാണേ. ഈ രാവിലത്തെ ചിന്ത, മനുഷ്യൻ നിലവിളിച്ചാൽ ദൈവം നിൽക്കും. പിതാവേ, നിലവിളിച്ച് ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ മാറ്റാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.